വാട്സ് അപ്പ് ഗൈസ്, ചാമ്പ്യൻ ട്രെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കപ്പഡോക്കിയയിലാണ്. ഒരു കണ്ടക്റ്റഡ് ടൂർ എടുത്തിട്ട് കപ്പഡോക്കിയ മുഴുവനും കറങ്ങി നടക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടല്ലോ, ഉച്ചിസർ എന്ന ഹയസ്റ്റ് പോയിന്റ്, കപ്പഡോക്കിയയിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു. മഞ്ഞുമൂടിയ മലകളും ഫെയറി ചെമിനീസും വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഗൊരേമി ഓപ്പൺ എയർ മ്യൂസിയത്തിലേക്കാണ്. ഇതും ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ആ കാഴ്ചകൾ നമുക്ക് കാണാം, വരൂ. എൻ്റെ പുറകിൽ കാണുന്നതാണ് ബോയ്സ് മൊണാസ്ട്രി. നമ്മൾ ഓപ്പൺ എയർ മ്യൂസിയത്തിൽ കയറുമ്പോൾ ആദ്യം കാണുന്ന ഈ മലയാണ് ബോയ്സ് മൊണാസ്ട്രി. പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീമെയിൽസ് മൊണാസ്ട്രി കാണാൻ പറ്റും. രണ്ട് ഇമ്പോർട്ടൻ്റ് മൊണാസ്ട്രീസ്, പിന്നെ കുറേയധികം ചേർച്ചസും ചേപ്പിൾസും ഇതിനുള്ളിലുണ്ട്. മൊണാസ്ട്രി ഗുഹകളിലാണ്, മല കട്ട് ചെയ്തിട്ട് മേളിൽത്തോട്ട് താഴെ നാല് ലെവലിലാണ് പണിതിരിക്കുന്നത്. ഏറ്റവും മേളിൽ ഡോമിട്രി, അതിൻ്റെ താഴെ ചേപ്പിൽ, അതിൻ്റെ താഴെ ഭക്ഷണം സുരക്ഷിതമായി സ്റ്റോർ ചെയ്യുന്ന സംവിധാനങ്ങൾ, നാലാമത്തെ ലെവലിലായിരുന്നു കിച്ചൺ. അപ്പോൾ ഏറ്റവും പ്രധാനമായി ജീവിതം, പിന്നെ റിലീജിയൻ, പിന്നെ ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലം, പിന്നെ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലം. താഴെ മുഴുവനും മഞ്ഞായതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നടക്കണം, കാരണം ഇത് മലഞ്ചിരിവാണ്. തെന്നിക്കഴിഞ്ഞാൽ നേരെ മലയുടെ താഴെ എത്തും. നോക്കിയേ, thank you.
ഇവിടെ ഒരു ചേപ്പലിന്റെയും ഒരു ചേർച്ചിന്റെയും ഉള്ളിൽ നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. Just have a look at it now. ഇപ്പം നല്ലോണം വെയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചില ഈ മഞ്ഞ കുരുകി താഴുകയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണുന്നുണ്ട്. ഇത് ഏറ്റവും മനോഹരമായ സ്ഥലമാണ് കപ്പഡോക്കിയയിലെ ഓപ്പൺ എയർ മ്യൂസിയം. നിങ്ങൾ കപ്പഡോക്കിയയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ടൂർ എടുക്കുക. കാരണം ഒരു കോച്ചും ഗൈഡിൻ്റെയും സഹായം ഇല്ലാണ്ട് ഈ സ്ഥലം കാണുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹാഫ് ഓഫ് ദി തിങ്സ്. ഇവർ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഓരോ പെയിൻറ്റിങ്, ഓരോ സ്ഥലത്തിൻ്റെ സിഗ്നിഫിക്കൻസ്, ഹിസ്റ്ററി, ആരൊക്കെയാണ് ആ ചിത്രങ്ങളുള്ളത് എല്ലാം ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. കുറച്ച് എക്സ്പെൻസീവാണ്. ഞങ്ങൾ ഒരാൾക്ക് 35 യൂറോ വെച്ച് പേ ചെയ്തു. അതായത് രണ്ട് പേർക്ക് 70 യൂറോ. ഇത് എക്സ്പെൻസീവാണ്. പക്ഷേ ഈ സ്ഥലം കാണണമെങ്കിൽ ഈ കാശ് കൊടുത്ത് ഈ ടൂർ എടുക്കുക. കാരണം വെറുതെ ഇത് കാണുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇറ്റ് വിൽ ബി ഷിയർ വേസ്റ്റ് ഓഫ് ടൈം. ഇത് കണ്ട് മനസ്സിലാക്കി ആസ്വദിക്കുക. അപ്പം നമുക്ക് ഈ ജേണി കണ്ടിന്യൂ ചെയ്യാം. ഇനി കുറച്ച് കയറ്റം, അടുത്ത പള്ളിയിലേക്ക് നമ്മൾ പോവാണ്. ഒരു ഒന്ന് രണ്ട് പള്ളിയും കൂടി കാണാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മീറ്റിംഗ് പോയിന്റിന് എത്തണം. അതിനുവേണ്ടി ഒരു അരമണിക്കൂറും കൂടിയുണ്ട്. ആ ചേർച്ചും കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇതുപോലെ നമുക്ക് ചിത്രങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഇനി അടുത്ത ചേർച്ച്. അടുത്ത ചേർച്ചിൽ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു 18 ലീറ എക്സ്ട്രാ കൊടുക്കണം. കാരണം ഇവിടെയാണ് റിയൽ ഫ്രെസ്കോസ് ഉള്ളത്. അപ്പോൾ ഈ ഫ്രെസ്കോസ് കാണാനായിട്ട് നമുക്ക് സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ ഗൊരേമെ ഓപ്പൺ എയർ മ്യൂസിയത്തിലെ ഡാർക്ക് ചേർച്ച് കാണാൻ പോകണം. അതിനുവേണ്ടി 18 ലീറ ഒരാൾക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ പാസ് എടുക്കണം. ഞങ്ങൾ രണ്ട് പാസ് എടുത്തിട്ടുണ്ട്. ഈ ഓപ്പൺ എയർ മ്യൂസിയത്തിൽ നിങ്ങൾ ഗൈഡ് ടൂറിനൊപ്പം വന്നു കഴിഞ്ഞാൽ ഈ 18 ലീറ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടത്. കാരണം ഇതൊരു സ്പെഷ്യൽ ചേർച്ചാണ്. ഇതിനുള്ളിൽ മനോഹരമായ ഫ്രെസ്കോസ് ഉണ്ട്, ജീസസിൻ്റെ പെയിൻറ്റിംഗ് ഉണ്ട്. ഈ പെയിൻറ്റിംഗ് നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ ചിത്രങ്ങൾ ഇതിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡാർക്ക് ചേർച്ചിനുള്ളിലേക്ക് പോകാം. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഗൊരമെ കേവ് കഫേ കണ്ടു. അതായത് ഗുഹയ്ക്ക് ഉള്ളിലും ഒരു കഫേ. അവിടുന്ന് ഒരു നല്ല ചൂട് കപ്പ് കോഫി ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഒരു കപ്പ് കോഫി സിപ്പ് ചെയ്യാം. ഇത്രയും ചൂട് കാപ്പി കുടിക്കുന്നതിൻ്റെ ആനന്ദം ഇത്രയധികം ഇതുവരെയും കിട്ടിയിട്ടില്ല. കാരണം നല്ല തണുപ്പുണ്ട്. ഓ Thank you.
അപ്പോൾ ഇനി നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പൺ എയർ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ കുറച്ചുകൂടി ഉണ്ട്, പക്ഷെ ഒരു 10 മിനിറ്റിൽ നമുക്ക് നമ്മുടെ കോച്ചിലേക്ക് കയറണം. അപ്പോൾ കുറച്ച് ധൃതിയാണ്, അങ്ങോട്ട് പോവാം. വന്ന വെയിലൊക്കെ പോയി, വെയിലൊന്നും ഇപ്പോൾ കാണാനില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂന്നാമത്തെ സ്ഥലം ലവ് വാലിയാണ്. എൻ്റെ തൊട്ട് പുറകിലാണ് ഈ സ്ഥലം. ഇവിടെ ലവ് വാലിയിലെ പ്രത്യേകിച്ച് ലവ് സ്റ്റോറിയും അങ്ങനെയുള്ള കഥകളൊന്നുമില്ല. പക്ഷേ ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാം ഓർ ഫോട്ടോ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പല കളർഫുൾ ജാറിലെ പേര് ചെയ്തിട്ട് ആൾക്കാർ ജാറുകൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാം. അതുപോലെ പല കളറിലുള്ള കാറുകളുണ്ട്, അതിൻ്റെ മുമ്പിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ പല സ്ഥലങ്ങൾ. അപ്പോൾ ഈ സ്ഥലങ്ങൾ നമുക്ക് കാണാം. താഴെ ഈ താഴ്വരയിൽ ഇഷ്ടംപോലെ വളരെ ഡിഫറെൻ്റ് ഷേപ്പിലുള്ള മലകൾ കാണാം. കൂണിൻ്റെ ഷേപ്പിലുള്ള മലകൾ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പടുകൂറ്റൻ മഞ്ഞു മൂടിയ മലനിരകൾ. ഇതാണ് ലവ് വാലി. ഈ യാത്ര ഇവിടെ തീരുന്നില്ല, 2 എപ്പിസോഡുകൾ കൂടിയുണ്ട്. നിങ്ങൾ കാണാൻ മറക്കരുത്. അതുവരെയും ബൈ, ടേക്ക് കെയർ.